ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് പലരും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ജോബ് കിട്ടാനായിട്ട് കുറെ നാളായിട്ട് അന്വേഷിക്കുന്ന ആൾക്കാരാണ്. പലർക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചാലാണ് എളുപ്പത്തിൽ ജോലി കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ്, എന്റെ ചേട്ട, ഞാൻ 10 പഠിച്ച ആളാണ്, പ്ലസ് ടു പഠിച്ച ആളാണ്, പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ച ആളാണ്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്, അപ്പൊ ഞാൻ എങ്ങനെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് വരുമ്പോ ഏത് ജോബ് വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജസ് വരാറുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. എനിക്കറിയാവുന്നത് വെച്ച് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ അതിനായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പൊ നോട്ട് ചെയ്ത പോയിന്റ്സ് നിന്നോട് പറയാം. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ് എന്നുണ്ടെങ്കിൽ 10 പ്ലസ് ടു പഠിച്ച ആൾക്കാരുകള്, പിന്നെ ടിഗ്രി പാസ്സായ ആൾക്കാർ, പിന്നെ ബിടെക് പഠിച്ച ആൾക്കാർ. ഈ മൂന്ന് കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നോക്കാം. 10 ക്ലാസ്സും പ്ലസ് ടു പാസ്സായ ആൾക്കാർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എന്തെങ്കിലും എൻ ഡി ടി കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ ഡി ടി എന്ന് പറയുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ എ എൻ സി ടി ലെവൽ 2, അതിൻ്റെ ഉള്ള കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻ ഡി ടി ടെക്നീഷ്യനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇത്രയും കൂടി പോസ്റ്റ് അപ്ഗ്രേഡ് ആവുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി കൂടാനും ചാൻസ് ഉള്ളതാണ്. അതാണ് നമ്മുടെ കുറെ തരത്തിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ എ എസ് എൻ ടി ലെവൽ 2 ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യനായിട്ടൊക്കെ ജോലി അന്വേഷിക്കാവുന്ന, അല്ലെങ്കിൽ വാൾ ടെക്നീഷ്യൻ, അങ്ങനത്തെ കുറെ പോസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾ ഒരു കോഴ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള ഹെൽപ്പേഴ്സും അവൈലബിൾ ആണ്. വെൽഡറിന്റെ ഹെൽപ്പർ ഉണ്ട്, ഫിറ്ററിന്റെ ഹെൽപ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഐ ടി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇങ്ങനെ റിഗറിന്റെ ഹെൽപ്പർ ഉണ്ട്, പിന്നെ ഓവറോൾ ഹെൽപ്പർ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ നിങ്ങൾക്ക് പല പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. എപ്പോഴും നിങ്ങൾ ഒരു ക്യു സി സൂപ്പർവൈസറായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അപ്പൊ കുറെ പേരുകൾ എൻ ഡി ടി കോഴ്സ് ചെയ്തു വെച്ചിട്ട് ഒരിക്കലും നേരിട്ട് സൂപ്പർവൈസറോ അല്ലെങ്കിൽ ക്യു സി എഞ്ചിനീയർ ആയിട്ട് മാറില്ല. അപ്പൊ അത് നിങ്ങളുടെ മൈൻഡിലേക്ക് ടെക്നീഷ്യൻ ലെവലിലേക്ക് പോകാനാണ് സാധിക്കുക. പിന്നെ എന്നോട് ചോദിക്കാറുള്ളത് ഡിഗ്രി പാസ്സായ ആൾക്കാരാണ്. ഡിഗ്രി പാസ്സായ ആൾക്കാർക്ക് നിങ്ങൾ സേഫ്റ്റിയിൽ എന്തെങ്കിലും ചെറിയ 6 മാസത്തെ കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി അല്ലെങ്കിൽ ഫയർ ഓഫീസറായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് കൺട്രോളറായിട്ട് മാറാനായിട്ട് സാധിക്കും. എന്നുണ്ടെങ്കിൽ പ്രൊജക്ടിന്റെ ഡോക്യുമെന്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റ് തന്നെയാണ്. പിന്നെ അതായത് നിങ്ങൾക്ക് എം പി ഒ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എച്ച് ആറിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓഫീസ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ഡിഗ്രി ഉള്ളവർക്ക് സാധിക്കും. പിന്നെ സേഫ്റ്റിയുടെ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ഓഫീസറോ ഫയർ ഓഫീസറായിട്ട് മാറാൻ സാധിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഡിപ്ലോമ പഠിച്ച ആൾക്കാരും അതോടൊപ്പം തന്നെ ബി ടെക് പഠിച്ച ആൾക്കാരാണ്. അവർക്ക് സാധിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് സൈറ്റ് സൂപ്പർവൈസർ, ക്യു സി എഞ്ചിനീയർ, അത് കഴിഞ്ഞ് പ്രൊജക്ട് എഞ്ചിനീയർ, അതിന് സൈറ്റ് എഞ്ചിനീയർ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ പേർക്ക് അറിയാത്തതാണ് മെറ്റീരിയൽ കോർഡിനേറ്റർ. മെറ്റീരിയൽ കോർഡിനേറ്റർ എന്ന് പറയുന്നത് പ്രൊജക്ടിന്റെ മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതെപ്പോഴും ഡിപ്ലോമ പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ ബിടെക് പഠിച്ച ആൾക്കാരുകളായിരിക്കും അതിൻ്റെ ഹെഡ് ഓഫ് ഉണ്ടായിരിക്കുക. അപ്പൊ അവരായിരിക്കും പ്രൊജക്ട് മെറ്റീരിയൽ വരുന്നതും ഐ എം ആർ ഡി എം ആർ മെറ്റീരിയൽ അറിവേ ഡോക്യുമെന്റ്സ് അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതും നല്ലൊരു പോസ്റ്റാണ്. ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ക്യു സിയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ബിടെക് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ആവശ്യമുള്ളത്. അത് എത്ര വലിയ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എ എൻ സി ടി ലെവൽ 2 ചെയ്യാൻ മതിയായിരിക്കും, അല്ലെങ്കിൽ എൻ ഡി ടി കോഴ്സ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ 10th പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യനായി മാറും. അത് ബിടെക് പഠിച്ച ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ച ആൾക്കാരാണെങ്കിൽ എൻ ഡി ടി അല്ലെങ്കിൽ ക്യു സി എഞ്ചിനീയറിന്റെ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം പോകുന്നത് ഒറ്റയടിക്കേണ്ട നിങ്ങൾക്ക് 12,000 15,000 അല്ലെങ്കിൽ 80,000 ബിറ്റ്വീൻ ആണ് നിങ്ങൾക്ക് എപ്പോഴും ഫ്രഷേഴ്സിന് സാലറി ലഭിക്കാം.
അല്ലാതെ നിങ്ങൾക്ക് ഒറ്റയടിക്കേണ്ട 40,000-50,000 സാലറി ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അങ്ങനത്തെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പൊ ഇങ്ങനത്തെയാണ് മെയിൻ കാറ്റഗറി. നിങ്ങൾക്ക് ഇനിയും വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നമ്മളപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വാല്യുബിൾ കമന്റ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ വീഡിയോസ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.